ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു നാടൻ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് മത്തയിലയാണ്, മത്തങ്ങയുടെ ഇല. അപ്പോൾ ഈ ഒരു സീസണിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയതാണിത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മത്തങ്ങയുടെ ഇലയാണിത്, മത്തങ്ങ ചെടിയുടെ ഇലയാണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള ഒരു ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണിന്ന് ചെയ്യുന്നത്. അപ്പോൾ മത്തയില താളിപ്പല്ല കേട്ടോ, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്. അതല്ല, ഇത് വേറൊരൈറ്റമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു നന്നാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ നല്ല കട്ടിയുള്ള ആ ഒരു ഭാഗം നമുക്ക് കളഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് എടുക്കുക. ഈ ഇലയിലൊരു ചെറിയ മുള്ളു മുള്ളു പോലെ ഉണ്ടാവും, തണ്ടിലുണ്ടാവും. അപ്പോൾ ഈ ഒരു കട്ടിയുള്ള ഭാഗം നമുക്ക് കളയാം, എന്നിട്ട് ഇല മാത്രമാക്കി എടുക്കാം. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കാം. മത്തങ്ങയില ഒരു എന്താ പറയുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒപ്പം തന്നെ നല്ല സൂപ്പർ ഹെൽത്തിയും കൂടെയാണ്. അപ്പോൾ നമ്മളിവിടെ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ആദ്യമേ കഴുകിയതാണ്, അപ്പോൾ വീണ്ടും കഴുകേണ്ട കാര്യമില്ല. ഞാൻ രണ്ട് വട്ടം കഴുകിയതാണ്, അപ്പോൾ വീണ്ടും കഴുകേണ്ട കാര്യമില്ല. ഇനി നമ്മുടെ ഈ ഒരു റെസിപ്പിയിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പരിപ്പാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെന്ത് ഉടഞ്ഞൊന്നും പോകരുത്, ഈ ഒരു പരുവത്തിൽ വേണം വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. നമ്മളിത് രണ്ടും കൂടി ചേർന്നൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പേരി പ്രോസസ്സാണ് ചെയ്യുന്നത്. കടുകിട്ടു, പിന്നെ കുറച്ച് സവാളയും പച്ചമുളകും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാനിങ്ങനെ കീറിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ, ചെറിയ കഷ്ണങ്ങളാക്കിയാൽ ഒരു പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ കറിയും പച്ചക്കളറല്ലേ, അതിലറിയാൻ പറ്റില്ല. അതുകൊണ്ട് നീളത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി വഴന്ന് കഴിയുമ്പോൾ മത്തയില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പതിയെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മത്തയില ഒന്ന് വേവാനുണ്ട്, അതിനുശേഷം നമുക്ക് പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വാടിക്കിട്ടും, ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള ചെറിയ കുറച്ചൊരു വെള്ളത്തിൻ്റെ ഒരു അംശം കിട്ടും. ഇതിൽ വെള്ളമൊന്നും വേറെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ തന്നെ ഒന്ന് കുഴഞ്ഞ് വരും ഇത്. പിന്നെ വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. പ്രത്യേകിച്ച് ഇതുപോലെ ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണെങ്കിൽ നല്ല ചൂടുണ്ടാവും, അതിന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് ഇലയെടുത്താലും വളരെ കുറച്ച് ഇതുണ്ടാവുള്ളൂ. അപ്പോൾ അതേ മത്തങ്ങയില വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മളിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പതിയെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ നന്നായിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സായി കിട്ടും. ഇതൊന്ന് പതിയെ ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. പരിപ്പും മത്തയിലയും കൂടിയുള്ള നമ്മുടെ ഉപ്പേരി റെഡിയായി കഴിഞ്ഞു. ഇത് ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി കഴിച്ചു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.